വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് രാവിലെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഞാൻ ജെ പി വെണ്ണിക്കുളം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ദിവസവും രാവിലെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിലുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിലോ ഇൻസ്റ്റയിലോ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ആ വിഷയത്തെ ബേസ് ചെയ്തു ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ ഒരു കഥ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരികയുണ്ടായി. ഒരു ചെറിയ ബാലൻ, ആ കുട്ടി ഒരു ദിവസം ഒരു പീടികയിലേക്ക് ഒരു കടയിലേക്ക് പോയി. അവന് കുറച്ച് ടോഫി വേണം. അപ്പോഴാ അവിടെ ചെന്ന് ടോഫി വാങ്ങാനായിട്ട് അവിടെ ചെന്നപ്പോൾ ആ കട നടത്തുന്നയാൾ അവനോട് പറഞ്ഞു, നിനക്ക് വേണ്ട അത്രയും ടോഫി നീ ആ ഭരണിക്കകത്തോട്ട് നീ നിൻ്റെ കൈയിട്ട് എടുത്തോളാൻ പറഞ്ഞു. അവനെ അതെടുക്കുവാനായിട്ട് ശ്രമിച്ചു. അവനതെടുക്കാനും ശ്രമിച്ചപ്പോൾ അധികം ടോഫികളൊന്നും എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല, വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഉടനെ അവനൊരു ബുദ്ധി തോന്നി. അവൻ ആ കടക്കാരനോട് പറഞ്ഞു, അങ്കിളൊരു കാര്യം ചെയ്യുക, അങ്കിളിൻ്റെ കൈ അതിനകത്തിട്ട് ഞാൻ കുറച്ച് ടോഫി വാരിത്തരിക. അങ്ങനെ അദ്ദേഹം കൗതുകത്തോടെ അത് ശ്രദ്ധിക്കുകയും ആ ചെറിയ കുട്ടിയുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം തൻ്റെ കൈ കൊണ്ട് തന്നെ കുറച്ച് ഒരു പിടി ടോഫി ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. നോക്കൂ, നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമുണ്ട്, മറ്റുള്ളവരുടെ സഹായത്താൽ നേടാൻ കഴിയുന്ന കാര്യങ്ങളുമുണ്ട്. നാം നമ്മുടേതായ സ്വന്തം കഴിവുകൊണ്ട് പല കാര്യങ്ങളും നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനകത്ത് പല പരിമിതികളുമുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ സഹായം കൂടി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ റീച്ച്, കൂടുതൽ സാധ്യതകൾ അതിനകത്ത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അവിടെ ഈ ചെറിയ ബാലനെ പോലെ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അതിന് അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. മറ്റൊരാളുടെ സഹായം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് എനിക്ക് എത്തുവാനായിട്ട് കഴിയും, എന്നെ സഹായിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു നല്ല കാര്യമാണ്. അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരും. താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നു വരും. നമ്മുടെ ഈ ചാനൽ തന്നെയാണ് നമ്മൾ ചിന്തിക്കൂ. ഇത് ഗ്രോ ചെയ്യണമെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ ഹെൽപ്പ് നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് പോളിസീസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാമല്ലോ. നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നു, ഇങ്ങോട്ട് തിരിച്ച് സഹായിക്കുന്നു. അപ്പോൾ കൂടുതൽ ആളുകളെ സഹായത്താൽ മാത്രം നമുക്ക് വളർന്ന് വരാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് വളർത്തുവാനായിട്ടൊന്നും സാധ്യമല്ല. പലരുടെ ഹെൽപ്പ് പല സമയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരും, പല ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. 1K ആകാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന കുറേ ആളുകളുണ്ട്, അതുപോലെ 4000 മണിക്കൂറാകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായങ്ങളും ഇവരുടെ സഹകരണങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ നമ്മൾ എത്താൻ കഴിയുന്ന നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് എങ്ങും എങ്ങും എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഉയരങ്ങളിലേക്കുള്ള കുതിപ്പിൽ നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും പലരുടെ സഹായങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. പലരും നമ്മുടെ സഹായിക്കും മുന്നോട്ട് വരും, ഇങ്ങോട്ട് നമ്മോട് ആവശ്യപ്പെടും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറയും. അതൊക്കെ നമുക്ക് ഒത്തിരി ഉന്മേഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉന്നതികളിൽ എത്തിച്ചേരാൻ കഴിയും അല്ലേ. വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങൾക്കത് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ആ ഒരു നിതാന്ത പരിശ്രമം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരിതിനെക്കുറിച്ച് വലിയ ബോധമൊന്നുമല്ല, അവരത്ര വലിയ ആക്റ്റീവുമല്ല, അവർക്കിങ്ങനെ മറ്റുള്ളവരുടെ സഹായങ്ങളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നിൽ തന്നെ ആയിരിക്കും, അവരൊരിക്കലും മുന്നിലേക്ക് വരുന്നില്ല. മുന്നിലോട്ട് വരാനുള്ള കുതിപ്പിൽ നമ്മൾ പല മേഖലകളിൽ നമ്മൾ ഇടിച്ചു കയറേണ്ടതായിട്ടുണ്ട്. പലരുമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ച് ഒരുപാട് നല്ല സൗഹൃദപരമായിട്ട് മാത്രം നമുക്ക് ഒന്നിച്ച് വളരുവാനും ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഒന്നിച്ച് വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതോ ഒറ്റയ്ക്ക് വളരുവാനാണ് ആഗ്രഹിക്കുന്നത്? ഒറ്റയ്ക്ക് വളരുന്നതിന് പരിമിതിയുണ്ട്. ഒന്നിച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ വളരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല ഫലം അതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയൂ. അതിന് നിങ്ങൾ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക, അതിന് നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളോടുകൂടെ നമുക്ക് ഒന്നിച്ചു വളരാം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ
ഒരു ചെറിയ ബ്രേക്ക്.